ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സീഡി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്, ഒരു വോൾ ഡെക്കോറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പഴയ സീഡീസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സീഡീൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കളഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പെയിൻറ് ചെയ്യുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റും അതേപോലെ റെഡും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ലൈറ്റ് ആക്കണോ അത്രയും വൈറ്റ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് സീഡിയിലേക്ക് പെയിൻറ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ സീഡിൽ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സീഡിൽ ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലെമൺ യെല്ലോ ആണ്, എനിക്ക് വേണ്ടത് മസ്റ്റർഡ് യെല്ലോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മസ്റ്റർഡ് യെല്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആദ്യം എല്ലാത്തിലും ഒരു കോട്ട് പെയിൻറ് കൊടുത്ത് അത് ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത്തെ കോട്ടും കൊടുത്തതിന് ശേഷമാണ് ഞാനിതിൽ ഡ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാനിതിൽ എല്ലാ സീഡിലും ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ട് വരാം. സീഡീസൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പിക്ചേഴ്സ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സീഡിയിൽ ഫ്ലവേഴ്സാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡാണ്, റെഡ് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡോട്ട്സ് ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സ്റ്റാർസ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാവരും വരയ്ക്കുന്ന ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആ രീതിയിലാണ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ വരയ്ക്കാനായിട്ട് ഞാൻ അത്ര പെർഫെക്റ്റൊന്നുമല്ല, അത്ര ഭംഗി വരയ്ക്കാനും എനിക്കറിയില്ല. അതുകൊണ്ട് വരയ്ക്കുന്നത് ആരും ക്രിറ്റിസൈസ് ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ കാണിച്ചു തരാമെന്നുള്ളത് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതിൽ സ്റ്റാർസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ഇതിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മേഘമാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ മേഘം വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരച്ചതിന് ശേഷം ഒന്നുകൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വിരൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സീഡിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട്സ് പോലെ വരും. അപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞാൻ സീഡീസിലൊക്കെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി ഞാനിത് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.